ഈ അവരുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആ സംഭവത്തെക്കുറിച്ച് ഒന്നും ഒട്ടും ഒന്നും അറിയാത്ത ആൾക്കാരുടെ പോലും മനസ്സിലേക്ക് ഒരു ആഴ്ന്നിറങ്ങുന്ന മട്ടിലായിപ്പോയി ആയിരുന്നു പ്രസിഡന്റിന്റെ ഒരു ഇമോഷൻ അവിടെ ഫീൽ ചെയ്തത്. എന്താ സമയത്ത് തോന്നിയത്, എങ്ങനെയായിരുന്നു? ഞാൻ 1968 മുതൽ കണ്ണൂർ ജില്ലയിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങൾ ഏറിയ കൊലപാതകം നടന്ന വീടുകൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അന്ത്യോപചാര ചടങ്ങിൽ ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. 1984 ഞാൻ അവിടുന്ന് എം പി ആയ ശേഷം ഉണ്ടായ എല്ലാ കൊലപാതകങ്ങളിലും ഞാൻ മുടങ്ങാതെ പോകുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നിരിക്കും. സത്യത്തിൽ ആ കൊലപാതകങ്ങളൊക്കെ തന്നെ മനസ്സിനെ ഒളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്നലെ ആ വീട്ടിൽ പോയപ്പോൾ ഉണ്ടായതുപോലെ എന്നെ ആകെ തകർത്ത് കളഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ അവരെ വന്ന് എന്നും ഞാൻ സംയമനം പാലിക്കുന്ന ആളാണ്. ഒരിക്കലും ഞാൻ ധൈര്യം കൈവിടാറുമില്ല. പക്ഷേ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കാരണം ആ കുട്ടി ഇവിടെ ഞാനിങ്ങനെ ആ മോളെ തട്ടിയിട്ട് ഞാൻ പറഞ്ഞു, മോളെ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങളെല്ലാം ഇപ്പോൾ പോകൂ, ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ, ഏട്ടനുമില്ല ഇവിടെ, നോക്ക് എൻ്റെ വീട്, എൻ്റെ വീട് നിങ്ങൾ നോക്കൂ, ആരാ ഞങ്ങളുടെ വീട്ടിൽ രക്ഷിക്കാനുള്ളത്? അച്ഛൻ വന്നിട്ട് ജോലിയും കഴിഞ്ഞ് അച്ഛൻ കിടന്നുറങ്ങും, അമ്മ ഇത് എൻ്റെ വീട്ടിൻ്റെ സ്ഥിതി നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് നിയന്ത്രണം പറ്റില്ല, നിങ്ങളെല്ലാം ഇപ്പോഴും പോകും, ആരും ഇനി ഉണ്ടാവില്ല. അത് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം മകളെപ്പോലെ സ്വന്തം മരുവളെ പോയി. പിന്നെ എനിക്ക് ആ കുട്ടി കരഞ്ഞു, അച്ഛൻ കരഞ്ഞു, അവിടെ കൂടിയത് മുഴുവൻ ആൾ വാവിട്ട് കരച്ചിലായിരുന്നു. നിങ്ങളുടെ വിഷ്വൽസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ആ കൂട്ടക്കരച്ചിൽ എൻ്റെ ഈ നിയന്ത്രണം വിട്ടുപോയി. അതൊരു ഒരു ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു വികാരമായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. ഒരു ഒരു പൊതുപ്രവർത്തന രൂപത്തിൽ എനിക്ക് നിയന്ത്രണം വിടാൻ പാടില്ലായിരുന്നു. പക്ഷേ 50 കൊല്ലം എനിക്ക് നിയന്ത്രിക്കാൻ സാധിച്ചു. അങ്ങനെ എൻ്റെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോയ ഒരു വല്ലാത്ത ഒരു രംഗമായിരുന്നു അത്. മനസ്സിനെ വല്ലാതെ ഒലച്ച രംഗമായിരുന്നു. രാത്രിയൊന്നും എനിക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. അത്രയും എന്നെ ഒലച്ചു കഴിഞ്ഞ് ആ കുട്ടിയുടെ ആ മുഖം ആ കുട്ടിയുടെ നോക്കും. കുട്ടി നിസ്സഹായിട്ട് നോക്കുന്നത്, ഇനി എനിക്ക് ആരുണ്ട്? അച്ഛൻ അധ്വാനിച്ചു വന്ന് അച്ഛൻ കിടക്കും, അമ്മ ഉറങ്ങിപ്പോവും, എനിക്ക് എന്ത് സുരക്ഷിതത ഉള്ളത് ഈ വീട്? നോക്കൂ ഈ വീടെന്ന് പറഞ്ഞപ്പോൾ ഒരു അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഒരു അമ്മാവിൻ്റെയോ ഒരു ദുഃഖമാണ് ഞാൻ അവിടെ പ്രകടിപ്പിച്ചത്. പാർട്ടിക്ക് വേണ്ടി ഇറങ്ങി ഈ ജീവൻ നഷ്ടപ്പെട്ടു പോയി എന്നൊരു എന്നൊരു പരിഭവം അവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഫീൽ ചെയ്തോ നമ്മൾ കൊണ്ടുപോയി? അതൊരിക്കലും ഉണ്ടായിട്ടില്ല. അത് അച്ഛൻ തന്നെ പറഞ്ഞില്ലേ പിന്നീട് നിങ്ങളോടൊക്കെ തന്നെ. ഞാനൊരു മാർക്സ് ഞാനത് അറിഞ്ഞില്ല. വീട്ടിൽ വന്നപ്പോഴും ഞാൻ മാർക്സിസ്റ്റാണെന്ന് അറിഞ്ഞില്ല. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്ഥിരമായി വോട്ട് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് എനിക്ക് വളരെയധികം വിശ്വാസവും അതുപോലെ തന്നെ സ്നേഹമുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ മകൻ മറ്റൊരു പാർട്ടിയിലേക്ക് വന്നപ്പോൾ അവൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഞാൻ തടഞ്ഞില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ആർക്കും അതിൽ യാതൊരു പരാതിയോ പരിഭവം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ പോകുന്നൊരു കുട്ടിയല്ല. അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കെടുക്കുന്ന, അത് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, അതിന് ഉപരിയായി പ്രവർത്തിക്കുന്ന ഒരു മാതൃക പൊതുപ്രവർത്തന കുട്ടി. 18 വയസ്സേ പൂർത്തിയായിട്ടുള്ളൂ. പട്ടാളം അതായിരുന്നു രാജ്യരക്ഷ, അതായിരുന്നു ഒരു സ്വപ്നം. അത് കഴിഞ്ഞിട്ട് കുട്ടി പറയും അത്രേ, ഞാൻ മടങ്ങി വരട്ടെ അമ്മേ, മോളെ ഞാൻ മടങ്ങി വരട്ടെ ചേച്ചി കേട്ടോ, വന്നിട്ട് നമുക്കൊരു വീടൊക്കെ ഉണ്ടാക്കാം. വീട് ഒരു സ്വപ്നമായിട്ട് നടന്ന കുട്ടിയത്, കുടുംബം ഒരു സ്വപ്നമായിട്ട് നടന്ന ചെറുപ്പക്കാരനത്, അതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധത, അതാണ് ആ ചെറുപ്പക്കാരൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു കുറ്റം. വേറെ ഒരു കുറ്റം കുട്ടിയില്ല. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഷമത്തിലാണ്, വിഷമമുഹൂർത്തത്തിലാണ്. ഈ കുട്ടിയുടെ കൊലപാതകം എന്താണെന്ന് പറയാൻ പാർട്ടിക്ക് പ്രയാസപ്പെടേണ്ടി വരും ദിവസങ്ങളിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കണം. ദിസ് ഇസ് ടു മച്ച്. ബൈഗോൺ ഈസ് ബൈഗോൺ, നമുക്കെല്ലാം മറക്കാം. ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കണം. പ്രസിഡന്റ് ആ ഇമോഷനെ പോലും തമാശയായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ പ്രകടനമായിട്ട് കാണുന്നവരോ എന്താ മറുപടി പറയാം? അത് ഇവിടെ അറിയാമല്ലോ, ഹൃദയമില്ലാത്ത ധാരാളം ആളുകൾ ഈ രാജ്യത്തിൽ. CPM നേതാക്കന്മാരൊക്കെ ശരിക്കും കരിങ്കല്ലിനേക്കാളും കട്ടിയായ മനസ്സുള്ള ധാരാളം ആളുകളുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് സമൂഹമല്ലേ, അത് മാത്രമായിട്ട് കണ്ടാൽ മതി. മനുഷ്യത്വമുള്ള ആർക്കും അങ്ങാണെങ്കിൽ അങ്ങ് കരയൂ. നിങ്ങൾ നോക്കിയ മാധ്യമപ്രവർത്തകന്മാരെ കരഞ്ഞല്ലോ ഇവിടെ. അവിടെ മാധ്യമം ഇടതുപക്ഷ വിഭാഗത്തിലുള്ള മാധ്യമപ്രവർത്തകന്മാർ പൊട്ടിക്കരഞ്ഞു ഇവിടെ. ആരാണ് കരയാത്തത്? ഈ കുട്ടിയുടെ ഈ ദീന വിലാപം കേട്ടപ്പോൾ അവിടെ വന്ന മുഴുവൻ ആളുകളും വാവിട്ട് നിലവിളിയായിരുന്നു കൂട്ടത്തോടുകൂടി. നിങ്ങളത് റിപ്പോർട്ട് ചെയ്യാൻ വരാത്തോണ്ടാ? പത്രലേഖന്മാരായ സുഹൃത്തുക്കൾ കരഞ്ഞല്ലോ. അവർക്ക് രാഷ്ട്രീയമില്ലേ? അവർക്ക് എല്ലാവർക്കും തെളിഞ്ഞ രാഷ്ട്രീയമുണ്ട്. അവർ പോലും കരഞ്ഞാണ്. കരിങ്കലിനെ പോലും അലിയിക്കുന്ന ഒരു തരത്തിലായിരുന്നു ആ രംഗം കേട്ടോ.